പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്ഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവനെ നടത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2023 June 1 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഹൃദയത്തിലെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് 145 സങ്കീർത്തനം അതിൻ്റെ 19 വാക്യം, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എന്നെ കേൾക്കുന്ന പ്രിയരെ, എല്ലാവരുടെയും ആഗ്രഹമാണ് തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തെ ദൈവം സാധിപ്പിക്കണമെന്നുള്ളത്. എത്ര പേർക്ക് അങ്ങനൊരു ആഗ്രഹമുണ്ട് ഈ പ്രഭാതത്തിൽ? എൻ്റെ ആഗ്രഹത്തെ സാധിപ്പിക്കണം ദൈവം. ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പലതും അസാധ്യമെന്നതുപോലെയാണ് നിൽക്കുന്നത്. പക്ഷേ ദൈവവചനം വ്യക്തമായി പഠിച്ചു നോക്കുന്നവർക്കറിയാം, തന്നെ ആശ്രയിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി അവരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ 20 സങ്കീർത്തനം അതിൻ്റെ 4 വാക്യം പറയുന്നു, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. 4 വാക്യം വായിച്ചു കേട്ട എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാകും, നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ തരികയും നമ്മുടെ താല്പര്യങ്ങളെ നിവർത്തിക്കുകയും ചെയ്യുന്നവനാണ്. 21 സങ്കീർത്തനം അതിൻ്റെ 2 വാക്യം കൂടെ, അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവൻ്റെ ആദരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. ഇതാ 21 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ദൈവവചനം വ്യക്തമായി പറയുകയാണ്, അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി. എന്നെ കേൾക്കുന്നവരെ, കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ചിലവരോട് തമ്പുരാൻ ഈ പ്രഭാതത്തിൽ പറയുക, നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിങ്ങൾക്ക് നൽകും. കാരണം ഞാനും നിങ്ങളെ വിളിക്കുന്ന ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സങ്കീർത്തനം 34 അതിൻ്റെ 10 വാക്യം പറയുന്നു, ബാലസിംഹങ്ങളോ ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. എന്നെ കേൾക്കുന്നവരെ, ഈ വചനങ്ങളെല്ലാം ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളെ കേൾക്കുമ്പോൾ ഒരുമിച്ച് വിശ്വസിക്കുകയും തമ്പുരാനോട് ഒന്നുകൂടെ ഒന്ന് ആശ്രയിക്കുകയും ചെയ്യാം. കാരണം നിങ്ങളുടെയും എൻ്റെയും ആഗ്രഹങ്ങളെ തരുന്ന അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ വചനത്തിലൂടെ നമുക്ക് ഉറപ്പു വരികയാണ് എങ്കിൽ വിശ്വാസത്തോടെ മടുത്തു പോകാതെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമുക്ക് വരാൻ. പ്രിയരെ, കർത്താവ് നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നവനാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മർക്കോസിൻ്റെ സുവിശേഷം 10 അതിൻ്റെ 51 വാക്യം കൂടെ, യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബുനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. ഈ വചന പശ്ചാത്തലം എനിക്ക് നിങ്ങൾക്ക് സുപരിചിതമാണ്. തിമായിയുടെ മകനായ ഭൃത്യമായി ജന്മനാ കുരുടനായി പിറന്ന മനുഷ്യൻ, അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് തനിക്ക് കാഴ്ച പ്രാപിക്കണമെന്നുള്ളത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, ഈ പ്രഭാതത്തിൽ പലവിധ ആവശ്യങ്ങളുമായി ശ്രദ്ധിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. മക്കളുടെ കാര്യം ശ്രദ്ധിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ സാമ്പത്തിക വിഷയം, ലോൺ അടയ്ക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ, ജോലി ഇല്ലായ്മകൾ, ഒത്തിരി മേഖലകളിൽ ഭാരപ്പെടുന്നവർ പലവിധ ആഗ്രഹങ്ങളുമായി നിൽക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ഇത് അത്തിമായിയുടെ മകനായി ഭർത്തിമായോട് ചോദിച്ചതുപോലെ
ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു. നമ്മുടെ ആഗ്രഹങ്ങളെ ആ പാദപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, യായിറോസ് പള്ളി പ്രമാണിയാണെങ്കിലും തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആ സമയത്ത് തൻ്റെ മകൾ സൗഖ്യമാകണമെന്നുള്ളത്. ലോകപ്രകാരം ഇനി രക്ഷപ്പെടുമെന്നറിയാതെ ആ വിഷയത്തെ, ആ ആവശ്യത്തെ താൻ ആ പാദപീഠത്തിലോട്ട് സമർപ്പിക്കുകയാണ്. വിശ്വസിക്കാമെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഹല്ലേലൂയ, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയരെ, നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെ ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ. ആ ഉറപ്പോടുകൂടെ ഈ പ്രഭാതത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ കണ്ണുകൾ അടച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അങ്ങ് സാധിപ്പിക്കാൻ പോകുന്നതിനായി നന്ദി കർത്താവെ. അങ്ങേ ഞങ്ങൾ ആശ്രയിക്കുന്നപ്പാ, ഓരോ മക്കൾക്കും ഈ പ്രഭാതം ഒരു അനുഗ്രഹമാകട്ടെ. കർത്താവിൻ്റെ കരം വെളിപ്പെട്ടതിനായി നന്ദി. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. വേഗത്തിൽ തന്നെ ഹല്ലേലൂയ ഈ കാണുന്ന നമ്പറുകളിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളോട് വിളിച്ച് പറഞ്ഞാട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഉറപ്പിക്കുന്നു. ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമേ. അതേപോലെ കൂടുതൽ വിവരങ്ങൾക്കും ഈ നമ്പറുകളിൽ വിളിച്ചാട്ടെ. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെയും ക്ഷണിക്കുകയാണ്, നിങ്ങൾ കടന്നു വരണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.